നമ്മുടെ ഈ വർഷത്ത് നമ്മുടെ ഈ കർഷകരുടെയൊക്കെ ഒരു ജീവിതം ഇങ്ങനെ ദുരന്തം പിടിച്ചതാണ്. പക്ഷെ ഇന്നലെയാണ് നമ്മളോട് പാടശേഖരക്കാരുടെ സെക്രട്ടറി പറഞ്ഞത്, നമ്മുടെ കോഴിത്തുരുത്ത് പാടശേഖരത്തിലെ കൃഷിയെല്ലാം നശിച്ചു പോയി, ഒന്ന് തൊഴിലുറപ്പിപ്പെടുത്തി ചെയ്യാൻ ചോദിച്ചു. നമ്മളതനുസരിച്ച് പഞ്ചായത്തിൽ പ്രസിഡന്റിനെ വിളിച്ചു, നമ്മുടെ ഓവർസീയറിനെ വിളിച്ചു. അപ്പോൾ തൊഴിലുറപ്പിപ്പെടുത്തി നമുക്കങ്ങനെ ചെയ്തു കൂടാ, അത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോഴാണ് നമ്മൾ നമ്മുടെ ലാലി ചേച്ചി, പിന്നെ നമ്മുടെ സഹപ്രവർത്തനായ മനോജ് മെമ്പർ, നമ്മുടെ ഷിജു, അവരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് സന്നദ്ധ പ്രവർത്തകർ വന്ന് നമുക്കത് ചെയ്ത് തീർക്കാവുന്നുള്ള പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ലാലി ചേച്ചി വിളിച്ച് ആ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഇത്രയും പേരെ കൂട്ടി നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു. കാരണം ഇത് ഒരുപാട് ഇവിടെയുള്ളവരൊന്നും കാശുകാരൊന്നുമല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് അവർ കെട്ടിതാലി വരെയും പണയം വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും നശിച്ചു പോയപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കിക്കാനായിട്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം സന്മനസ്സുള്ളവരുടെ ഇത് നോക്കി നമ്മൾ അവരോടൊപ്പം, ഇവരോടൊപ്പമാണ് എന്നും ഞാൻ എന്നും. ഇവർക്ക് എന്തൊരു ആവശ്യം വന്നാലും ഇനിയും നമ്മൾ ഇതേപോലുള്ള ഇവരുടെ ആവശ്യഘട്ടത്തിൽ ഇതേപോലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ എൻ്റെ പേരിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരിതിലുണ്ടായാലും ഇനി നാലാം വാർഡ് എന്ന മെമ്പറിൻ്റെ പേരിലായാലും ഇവർ ആവശ്യപ്പെടുന്ന എന്ത് സഹായങ്ങളും ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നു. ഈ തവണത്തെ ഈ വർഷക്കെടുതിയിൽ ഈ കാർഷിക മേഖല മൊത്തം തകർന്ന് എല്ലാ പാടശേഖരങ്ങളും തകർന്നു കിടക്കുകയാണ്. ഒരു 10 പൈസ പോലും കൃഷിക്കാർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു കൃഷി വിളവല്ലായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇത് തൊഴിലുൾപ്പെടുത്തി ചെയ്ത് കൊടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിന് സകല തടസ്സാദികളൊക്കെ സർക്കാരിൻ്റെ രേഖാമൂലങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതിനാൽ ഞങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഞങ്ങളിത് ചെത്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കാർഷിക മേഖല ഏത് രീതിയിൽ സഹായിക്കുകയോ പറ്റുന്നതോ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളൊക്കെ സകലം നിലമൊക്കെ ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ അതിന് വിളയും പണിയൊക്കെ ചെയ്യണതാണ്, സ്വന്തമായിട്ടും ചെയ്യും കൂലിക്കും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇത്തവണ ഒരുപാട് നാശനഷ്ടങ്ങൾ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവശത ഉള്ള സാഹചര്യത്തിൽ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി ഞങ്ങൾ പലരെയും വിളിച്ച് സന്മനസ്സുള്ളവർ വന്ന് ഞങ്ങളെപ്പോലുള്ളവർ വന്ന് അതുകൊണ്ട് ഇതൊരു സഹായമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എത്ര എത്ര കൃഷി ചെയ്തിട്ടുണ്ട്, അത് മുഴുവൻ വെള്ളം കയറി ചീഞ്ഞു പോയിട്ട് നഷ്ടപ്പെട്ട് പോകുമല്ലോ എന്നോർത്ത് ഞങ്ങളത് ഇന്നലെ മുതൽ കൂലിക്ക് ആളെ വിളിച്ച് ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പിന്നെ ഈ മെമ്പർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരും കൂടെ ഇറങ്ങി ചെത്തി, അത് പൊക്കത്ത് കയറ്റാനുള്ള തീരുമാനമായി ഞങ്ങൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനും ചീഞ്ഞു കിടക്കും, ചെത്തി എടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത തരത്തിലാണ് ഇത് കിടക്കുന്നത്. എന്തെങ്കിലും ഞങ്ങൾക്കൊരു സഹായം അത് ചെയ്തു തരുവാണെന്ന് നല്ല കാര്യം വിചാരിച്ചിരിക്കുന്നു. ഒരു സുഖമില്ല എനിക്ക് ഇതുപോലെ കപ്പ.